കേരളത്തിന്റെ രാഷ്ട്രീയ രംഗം കലുഷിതമായിരിക്കെ ആ ഉപതെരഞ്ഞെടുപ്പ് മുന്നിൽ നിൽക്കുമ്പോഴാണ് ഓരോ വിഷയങ്ങളിലും, അത് ബിനോയ് കോടിയേരി ബലാത്സംഗ കേസാകട്ടെ, ഇതിലൊക്കെ രാഷ്ട്രീയ പാർട്ടികൾ അവരുടേതായ പ്രതീക്ഷകൾ വെച്ച് പുലർത്തുകയാണ്. സി പി എം അതിൻ്റെ ഇന്നർ പൊളിറ്റിക്സ്, സി പി എമ്മിൻ്റെ ആഭ്യന്തര രാഷ്ട്രീയം തകർന്നടിയുന്ന തരത്തിൽ നേതാക്കളുടെ ആത്മവിശ്വാസങ്ങൾ പോകുന്നു. നേതാക്കൾ എങ്ങനെ ഏതു രീതിയിൽ പ്രതികരിക്കണമെന്നറിയാതെ വിറങ്ങലിച്ച് നിൽക്കുന്നു. സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറിയുടെ നാവ് കേരള ജനത കണ്ടിട്ട് മണിക്കൂറുകൾ പിന്നിടുന്നു. ഈ രീതിയിലാണ്. അവിടേക്കാണ് കോന്നി ഉപതെരഞ്ഞെടുപ്പ്. തെക്കൻ കേരളത്തിൽ ബി ജെ പി പ്രതീക്ഷ പുലർത്തുന്ന കോന്നി, കോന്നിയിൽ അതിശക്തമായ അരങ്ങൊരുക്കൽ നടത്താൻ കേന്ദ്ര ബി ജെ പി നേതൃത്വം സംസ്ഥാന നേതൃത്വത്തിന് നിർദ്ദേശം നൽകുമ്പോൾ കോന്നി മുന്നോട്ട് വയ്ക്കുന്ന തെക്കൻ കേരളത്തിലെ 6 ഉപതെരഞ്ഞെടുപ്പുകൾ, 6 നിയമസഭാ മണ്ഡലത്തിലെ ഉപതെരഞ്ഞെടുപ്പുകളിൽ ബി ജെ പി ഷുവർ വിന്നിംഗ് സീറ്റുകളായി പ്രഖ്യാപിക്കുന്ന 3 നിയമസഭാ മണ്ഡലങ്ങളിൽ ഒന്ന് കോന്നിയുമാണ്. വട്ടിയൂർക്കാവ്, കോന്നി, അതോടൊപ്പം മഞ്ചേശ്വരം. ഈ 3 വിന്നിംഗ് സ്ട്രാറ്റജി തന്നെ വേണം എന്നാണ് ബി ജെ പി ദേശീയ നേതൃത്വം പറയുന്നത്. സംസ്ഥാന നേതൃത്വത്തോട് അതനുസരിച്ച് മുന്നോട്ട് പോകാൻ കൃത്യമായ രീതി വരുമ്പോൾ നിലവിൽ കേരളത്തിൽ ഉരുത്തിരിഞ്ഞിട്ടുള്ള രാഷ്ട്രീയ കാലാവസ്ഥ ഏതു തരത്തിൽ ചൂഷണം ചെയ്യണം എന്നുള്ളതിനെ കൂടി ബി ജെ പി സംസ്ഥാന നേതൃത്വത്തിന് ദിശാബോധം നൽകുന്ന നിർദ്ദേശങ്ങൾ ബി ജെ പി കേന്ദ്ര നേതൃത്വത്തിൽ നിന്നും വരുന്നുണ്ട്. ബി ജെ പിയുടെ സ്ഥാനാർത്ഥി ആരായിരിക്കും എന്നുള്ള വലിയ ചോദ്യം ശക്തമായി നിൽക്കെ തന്നെ ആറ്റിങ്ങലിൽ മത്സരിച്ച് ഏറ്റവും മുന്തിയ രീതിയിൽ പ്രകടനം നടത്തിയ ശോഭാ സുരേന്ദ്രനെ കോന്നിയിൽ മത്സരിപ്പിക്കുക. കോന്നി പത്തനംതിട്ടയിൽ വരുന്ന നിയമസഭാ മണ്ഡലമാണ്. അവിടെ കെ സുരേന്ദ്രൻ നടത്തിയിട്ടുള്ള മുന്നേറ്റം, പക്ഷേ ആറ്റിങ്ങലിൽ നിന്ന് ആറ്റിങ്ങലിൽ മത്സരിച്ച് ആറ്റിങ്ങൽ എന്ന ഇടതുപക്ഷ മണ്ഡലത്തെ ചലിപ്പിച്ച ശോഭാ സുരേന്ദ്രനെ കോന്നിയിലേക്ക് കൊണ്ടുവരിക എന്നുള്ള ചർച്ചയ്ക്കാണ് ഏറ്റവും പ്രാമുഖ്യം നിൽക്കുന്നത്. യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി ഇപ്പോൾ ഏകദേശം ധാരണയിലെത്തിയിട്ടുണ്ട്. ഈ നിമിഷം വരെയുള്ള ചർച്ചകളിൽ ആ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി റോബിൻ പീറ്ററാണ് യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായി ഇപ്പോൾ അവിടെ മത്സരിക്കുക എന്ന സൂചനയാണ് അടൂർ പ്രകാശുമായി ബന്ധപ്പെട്ടുള്ള ക്യാമ്പ് മുന്നോട്ട് വയ്ക്കുന്നത്. അടൂർ പ്രകാശിന്റെ മാനസ പുത്രന്മാരിൽ ഒരാൾ, മനസാക്ഷി സൂക്ഷിപ്പുകാരിൽ ഒരാൾ, അവിടുത്തെ ബ്ലോക്ക് പഞ്ചായത്തിനും ഗ്രാമപഞ്ചായത്തിലുമൊക്കെ നേതൃപരമായ പങ്കുവഹിച്ച വ്യക്തി, ഭരണ സാരിഥ്യം മുന്നോട്ട് കൊണ്ടുപോയ വ്യക്തി, അതാണ് റോബിൻ പീറ്റർ. അപ്പോൾ കോന്നിയിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി റോബിൻ പീറ്റർ വരും. അവിടെ എൽ ഡി എഫ് സ്ഥാനാർത്ഥി. ഈ സാഹചര്യമാണ് ബി ജെ പി സസൂക്ഷ്മം നിരീക്ഷിക്കാനും അവിടുത്തെ ഗ്രൗണ്ട് ലെവൽ വർക്ക് ശക്തിപ്പെടുത്താനും ഇപ്പോൾ നിർദ്ദേശം വന്നിരിക്കുന്നത്. എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് സനൽകുമാർ, ആയിരിക്കും എന്ന സൂചനകളും വരുന്നുണ്ട്. അപ്പോൾ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയെ കുറിച്ചുള്ള ചർച്ചകൾ അടൂർ പ്രകാശ് ക്യാമ്പിൽ നിന്ന് ഇപ്പോൾ സൂചനകളായി വരുമ്പോൾ അത് റോബിൻ പീറ്റർ ആയിരിക്കും കോന്നിയിൽ മത്സരിക്കുക എന്ന് ഈ നിമിഷം വരെയുള്ള പ്രവർത്തനങ്ങളിൽ നിന്ന് അടൂർ പ്രകാശ് ടീമുമായി ബന്ധപ്പെട്ട് നമുക്ക് സൂചനകൾ ലഭിക്കുമ്പോൾ അത് ബി ജെ പി ക്യാമ്പിലേക്കും ആ സൂചനകൾ എത്തിയിട്ടുണ്ട്. ഇടതുപക്ഷം തകർന്നടിഞ്ഞു നിൽക്കുകയാണ് സംസ്ഥാന രാഷ്ട്രീയത്തിലും അതോടൊപ്പം ദേശീയ രാഷ്ട്രീയത്തിലും. അത് ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പരാജയം, അതിനുമപ്പുറത്തേക്ക് അതിന്റെ അടിക്കല്ലിളകുന്ന തരത്തിലേക്കാണ് ബിനോയ് കോടിയേരി, സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി, പോളിറ്റ് ബ്യൂറോ അംഗം സി പി എമ്മിന്റെ കോടിയേരി ബാലകൃഷ്ണൻ, കോടിയേരി ബാലകൃഷ്ണന്റെ മകൻ ബിനോയ് കോടിയേരി ഉൾപ്പെട്ട ബലാത്സംഗ കേസ്. ആ ബലാത്സംഗ കേസിൽ പാർട്ടി അടിപതറി നിൽക്കുമ്പോൾ ഈ സനൽകുമാർ, അഡ്വക്കേറ്റ് സനൽകുമാർ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയാകും എന്ന് ഈ നിമിഷം വരെയുള്ളതിൽ ഒരു 90% ഉറപ്പിച്ചുള്ള രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. അവിടെ എൽ ഡി എഫിന്റെ പ്രതീക്ഷകൾക്ക് വലിയ പ്രാമുഖ്യം അവിടെ നൽകുന്നില്ല എന്നുള്ളതും കൂടി ചേർത്ത് വായിക്കണം. കാരണം ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് 2019 പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിൽ കെ സുരേന്ദ്രൻ മത്സരിക്കുമ്പോൾ കോന്നി നിയമസഭാ മണ്ഡലത്തിൽ ബി ജെ പി 2 ഏറ്റവും വലിയ ശക്തമായ മത്സരവും അതോടൊപ്പം ശക്തമായ ഒരു ഓട്ട്ഷെയറും അവിടെ ഉണ്ടാക്കുകയും ചെയ്തിട്ടുണ്ട്. കോൺഗ്രസും ബി ജെ പിയും തമ്മിലുള്ള അതിർവരമ്പ്, ഓട്ട്ഷെയറിന്റെ വ്യത്യാസം വളരെ തുലോം കുറവാണ്. അവിടെ ബി ജെ പി നേരിടുന്ന പ്രതിസന്ധി എന്ത് എന്ന് ബി ജെ പിയുടെ ജില്ലാ ഘടകം, ആ ജില്ലാ ഘടകം ഒരുപക്ഷെ കെ സുരേന്ദ്രനുമായി ബന്ധപ്പെട്ടിട്ടുള്ള പരാജയത്തെ തുടർന്ന് സംഘടനാപരമായ നടപടി പ്രതീക്ഷിച്ച് നിൽക്കുകയാണ്. കോന്നി ഉപതെരഞ്ഞെടുപ്പൊക്കെ നടക്കുന്നത് കൊണ്ട് മാത്രമായിരിക്കും പത്തനംതിട്ട ജില്ലാ ഘടകത്തിനൊരു ബ്രീത്തിങ് സ്പേസ് നടപടിയിൽ ഇപ്പോൾ ഉണ്ടാവുക. അവിടെ കൃത്യമായ ശക്തമായ നിർദ്ദേശം ദേശീയ നേതൃത്വത്തിൽ നിന്ന് വരുമ്പോൾ ബി ജെ പിക്ക് പത്തനംതിട്ട ജില്ലയിൽ ഉണ്ടായിരിക്കുന്ന വിഭാഗീയ പ്രവർത്തനം, അത് ദേശീയ നേതൃത്വം തിരിച്ചറിയപ്പെടുന്നുണ്ട്. അവർക്ക് കൃത്യമായ തെളിവുകൾ ഇതുമായി ബന്ധപ്പെട്ട് ലഭിച്ചിട്ടുണ്ട്. ആ വിഭാഗീയ പ്രവർത്തനത്തിന്റെയോ അല്ലെങ്കിൽ അസ്വാരസ്യത്തിന്റെയോ വകയായിട്ടാണ് കെ സുരേന്ദ്രന്
പ്രതീക്ഷിച്ച ഒരു മുന്നേറ്റം ഉണ്ടാക്കിയെങ്കിൽ കൂടിയും കെ സുരേന്ദ്രന് ഇതിനേക്കാൾ മികവാർന്നൊരു പ്രകടനം പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിൽ നടത്താൻ സാധിക്കുമായിരുന്നു. എങ്കിൽ പോലും കോന്നി ഉപതെരഞ്ഞെടുപ്പ് വരുമ്പോൾ ബി ജെ പിയുടെ സാധ്യതകൾ വളരെയേറെയാണ്. ഒന്ന്, ബിനോയ് കോടിയേരി വിഷയത്തിൽ സി പി എം തകർന്നടിഞ്ഞു നിൽക്കുന്നു. മറ്റൊന്ന്, അഡ്വക്കേറ്റ് സനൽകുമാറിനെ പോലെ ഒരു സ്ഥാനാർത്ഥി അവിടെ വരുമ്പോൾ നേരത്തെ തന്നെ സി പി എമ്മിലെയും ഇടതുമുന്നണിയുടെയും ആഭ്യന്തര പോരുകൊണ്ട് തോറ്റ് തുന്നം പാടുകയും ആ രീതിയിലൊക്കെ തകർന്നടിഞ്ഞിട്ടുള്ളൊരു കാൻഡിഡേറ്റ് ആണ്. പക്ഷെ മറ്റൊരു കാൻഡിഡേറ്റ് കോന്നിയിൽ ഇപ്പോൾ സി പി എമ്മിനെ അല്ലെങ്കിൽ എൽ ഡി എഫിനെ കണ്ടെത്താൻ സാധിക്കാത്ത ഒരവസ്ഥ നിൽക്കുമ്പോൾ അഡ്വക്കേറ്റ് സനൽകുമാറിന്റെ പേരിനാണ് പ്രാമുഖ്യം ലഭിക്കുന്നത്. അപ്പോൾ ഈ സ്ഥാനാർത്ഥിത്വം ഒരു മുന്തിയ പരിഗണനയിലേക്ക് യു ഡി എഫ് സ്ഥാനാർത്ഥി റോബിൻ പീറ്ററെ കൊണ്ടുചെന്ന് വയ്ക്കുന്നുണ്ട്. അടൂർ പ്രകാശിന്റെ സാന്നിധ്യവും കൂടെ ചേരുമ്പോൾ ഇതാണ് ആ മണ്ഡലത്തിന്റെ ഒരു ചിത്രം. അപ്പോൾ ബിനോയ് കൊടിയേരിയുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഉയർന്നിട്ടുള്ള ബലാത്സംഗ കുറ്റം, അത് സി പി എമ്മിന്റെ സംഘടനാ സംവിധാനങ്ങളെ തകർത്ത് തരിപ്പണമാക്കുന്നത്, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സി പി എം ഇടതുപക്ഷം നേരിട്ടിട്ടുള്ള തകർച്ച, ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട് സി പി എമ്മിന്റെ തന്നെ സ്വയം വിമർശനാത്മകമായ റിപ്പോർട്ട്, ശബരിമല വിഷയം കൈയാളിയ രീതി ശരിയല്ല, ആ രീതി അവിടെ എ പത്മകുമാർ തന്നെ, തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ് എ പത്മകുമാർ തന്നെ വന്ന് അവിടെ ഒരു താക്കീതും മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട്. ശബരിമല വിഷയം കോന്നി നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിൽ അടക്കം ദോഷമായി ബാധിക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് എ പത്മകുമാറിന്റെ ഒക്കെ പ്രസ്താവന നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട്. ഇതൊക്കെ സൂക്ഷ്മ നിരീക്ഷണം നടത്തിയിട്ടാണ് ബി ജെ പി ഒരു മുഴം മുന്നേ എറിയുന്നത്. ബി ജെ പി ദേശീയ നേതൃത്വം സംസ്ഥാന നേതൃത്വത്തിന് നൽകിയിരിക്കുന്ന നിർദ്ദേശം, പോയ കാലത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ബി ജെ പി സംഘടനാ രീതിയിൽ, ജില്ലാതല സംഘടനാ രീതിയിൽ ഉണ്ടായിട്ടുള്ള അസ്വാരസ്യങ്ങളോ അല്ലെങ്കിൽ ചില നേതാക്കൾ തമ്മിലുള്ള പടലപ്പിണക്കങ്ങളോ ഒന്നും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചു എന്ന വിലയിരുത്തൽ ഉണ്ടാകുമ്പോൾ അതിന്റെ തെളിവുകൾ ദേശീയ നേതൃത്വത്തിന് ലഭിക്കുമ്പോൾ തെളിവുകൾ സഹിതം സംസ്ഥാന നേതൃത്വത്തെ ബോധ്യപ്പെടുത്തി കഴിഞ്ഞു ദേശീയ നേതൃത്വം. ആ രീതിയിൽ ജില്ലാ ഘടകവുമായി ബന്ധപ്പെട്ടിരിക്കുന്നുണ്ട്. ഏതെങ്കിലും തരത്തിലുള്ള ഒരു അസ്വസ്ഥത ഈ ഉപതെരഞ്ഞെടുപ്പിൽ കോന്നിയുമായി ബന്ധപ്പെട്ട് പത്തനംതിട്ട ജില്ലയിൽ ഉണ്ടായാൽ പിന്നെ എന്തായിരിക്കും എന്ന് ചെവിയിൽ നുള്ളിക്കോ എന്ന് പറയുന്ന തരത്തിൽ തന്നെയാണ് ബി ജെ പിയുടെ ദേശീയ നേതൃത്വം ഇപ്പോൾ ഇടപെട്ടിട്ടുള്ളത്. അത്രമാത്രം സാധ്യതകളാണ് കോന്നി ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ദേശീയ നേതൃത്വം കാണുന്നത്. വളരെ കൃത്യമായി പ്ലാൻ ചെയ്താൽ ഈ വട്ടിയൂർക്കാവ് പോലെയോ മഞ്ചേശ്വരം പോലെയോ അല്ലെങ്കിൽ അതിനേക്കാൾ അപ്പുറത്തോ കോന്നിയുടെ സാധ്യതകൾ കാണുകയാണ് ബി ജെ പി ദേശീയ നേതൃത്വം. അവിടെ ശോഭാ സുരേന്ദ്രൻ മത്സരിക്കാൻ കൂടി എത്തുകയാണെങ്കിൽ മറ്റു സ്ഥാനാർത്ഥികളെയും കൂടി ചേർത്ത് വെച്ചുകൊണ്ട് ഈ റോബിൻ പീറ്റർ എന്ന യു ഡി എഫ് സ്ഥാനാർത്ഥി, അഡ്വക്കേറ്റ് സനൽകുമാർ എന്ന എൽ ഡി എഫ് സ്ഥാനാർത്ഥി, ഈ രീതിയിലാണ് സ്ഥാനാർത്ഥിത്വം ഫൈനലൈസ് ചെയ്യുന്നതെങ്കിൽ, മറ്റ് മാറ്റങ്ങളൊന്നും വന്നില്ല എങ്കിൽ ഈ രീതിയിലാണ് സ്ഥാനാർത്ഥിത്വം ഇപ്പോൾ ചർച്ച ചെയ്യുന്ന, ഇപ്പോൾ തീരുമാനിക്കുന്ന, ഇപ്പോൾ സാധ്യതകൾ കൽപ്പിക്കുന്ന ഈ രണ്ട് സ്ഥാനാർത്ഥികളെ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് യു ഡി എഫും എൽ ഡി എഫും മുന്നോട്ട് പോകുന്നതെങ്കിൽ ബി ജെ പിയുടെ സാധ്യതകൾ വലിയ സാധ്യതകളാണ് അവിടെ ഉള്ളതെന്നും, ശോഭാ സുരേന്ദ്രനെ പോലെ ഒരാൾ അവിടെ മത്സരിക്കാൻ എത്തുകയാണെങ്കിൽ കെ സുരേന്ദ്രൻ നേടിയ അപ്പർ ഹാൻഡ്, കെ സുരേന്ദ്രൻ നേടിയ മുൻതൂക്കം അത് ഒരു വിജയ മുൻതൂക്കമാക്കി മാറ്റാൻ ബി ജെ പിക്ക് സാധിക്കും. അവിടെ വേണ്ടുന്നത് അരങ്ങൊരുക്കുക, മണ്ഡലത്തെ ഒരുക്കി മാറ്റുക, അതിന്റെ ചുമതല ബി ജെ പി സംസ്ഥാന നേതൃത്വത്തിനും ജില്ലാ ഘടകത്തിനും നൽകിയിരിക്കുകയാണ്. കെ സുരേന്ദ്രൻ മത്സരിക്കാൻ എത്തിയപ്പോൾ 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ ജില്ലാ ഘടകം നടത്തിയിട്ടുള്ള ചില അവിഹിത ഇടപെടലുകൾ, ജില്ലാ നേതൃത്വം നൽകിയിട്ടുള്ള അവിഹിത ഇടപെടലുകൾ, അവിടെ നേതാക്കൾക്കിടയിൽ അണികൾ ഒത്തൊരുമയോടുകൂടിയാണ് പ്രവർത്തിച്ചത്. രാപ്പകൽ പത്തനംതിട്ടയിൽ വിജയിക്കണമെന്ന പ്രതിജ്ഞയെടുത്ത് ബി ജെ പിയുടെയും അനുബന്ധ അണികളും രാപ്പകൽ കഷ്ടപ്പെട്ടപ്പോൾ അവർ വിയർത്ത്, വെയിലത്തും മഴയും കണക്കാക്കാതെ വിയർത്തും നനഞ്ഞും അവർ താഴെക്കിടയിൽ പണിയെടുത്തപ്പോൾ അവിടുത്തെ നേതൃതലത്തിൽ നിൽക്കുന്ന ചിലരുടെ സ്വാർത്ഥ താല്പര്യങ്ങളാണ് സംഘടനാപരമായി ബി ജെ പിയെ തിരിച്ചടിച്ചത് എന്നാണ് വിലയിരുത്തുന്നത്. അണികളുടെ പരാതി പ്രവാഹമാണ് ബി ജെ പി സംസ്ഥാന നേതൃത്വത്തിനും അതോടൊപ്പം ദേശീയ നേതൃത്വത്തിനും. അവരിൽ നിന്ന് ബി ജെ പിയുടെ ദേശീയ നേതൃത്വം അവരുടെ റെസ്പോൺസ് എടുത്തിരുന്നു. അണികളുമായി ബന്ധപ്പെട്ട് പ്രൊഫഷണൽസ് അടങ്ങിയൊരു ടീം, അതിൽ ബി ജെ പി സംസ്ഥാന നേതൃത്വത്തിന്റെ പിടിപ്പുകേടും അതോടൊപ്പം ജില്ലാ ഘടകത്തിൽ ചില നേതാക്കൾ വൈരനിര്യാത ബുദ്ധിയോടെ പെരുമാറിയതും അവരുടെ വ്യക്തി താല്പര്യങ്ങളും സംരക്ഷിക്കാൻ ശ്രമിച്ചതുവഴി അണികൾ എടുത്തിട്ടുള്ള വികാരവും അവരുടെ പ്രവർത്തനവും വേണ്ടത്ര ഫലപ്രദ
ഫലപ്രദമാക്കാൻ സാധിച്ചില്ല എന്ന നോട്ടുകൂടിയുണ്ട് റിമാർക്സിൽ. ആ രീതിയിലാണ്. അപ്പോൾ ഇതൊന്നും അനുവദിക്കാൻ പറ്റില്ല. കോന്നി ഉപതെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം, നിയമസഭാ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം യു ഡി എഫ് സ്ഥാനാർത്ഥിയെ മുന്നിൽ നിർത്തി തന്നെയാണ് യു ഡി എഫ് അരങ്ങൊരുക്കുന്നത്. റോബിൻ പീറ്റർ ആയിരിക്കും യു ഡി എഫിന്റെ സ്ഥാനാർത്ഥി എന്നുള്ള രീതി, ഏകദേശം ആ രീതിയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. യു ഡി എഫിന്റെ കണക്കുകൂട്ടലുകൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് എൽ ഡി എഫ് അഡ്വക്കേറ്റ് സനൽകുമാറിനെ തന്നെയായിരിക്കും അവിടെ ഫീൽഡ് ചെയ്യുക എന്നുള്ള സൂചനകൾ എൽ ഡി എഫ് ക്യാമ്പിൽ നിന്ന് വരുന്നു. അടൂർ പ്രകാശ് ക്യാമ്പിൽ നിന്ന് റോബിൻ പീറ്ററുടെ പേര് വളരെ സജീവമായി തന്നെ ഫീൽഡ് ചെയ്യപ്പെടുന്നു. ശബരിമല ഇഷ്യൂ വളരെ ഡ്രാസ്റ്റിക് ആയ മാറ്റം ഉണ്ടാക്കിയ ഒരു കോൺസ്റ്റിറ്റ്യൂൻസിയാണ് തോന്നി. കഴിഞ്ഞ പ്രാവശ്യം അടൂർ പ്രകാശ് വന്നപ്പോൾ വളരെ നോമിനൽ 20,000 താഴെ വോട്ട് പിടിക്കാനേ അന്നത്തെ അശോക് കുമാർ മോഹന ബി ജെ പി സ്ഥാനാർത്ഥി കഴിഞ്ഞുള്ളൂ. അവിടെ നിന്ന് വലിയൊരു കുതിപ്പാണ്, 40,000 അടുത്ത് വോട്ട് പിടിച്ചുകൊണ്ട് വലിയൊരു കുതിപ്പാണ് കെ സുരേന്ദ്രൻ ഉണ്ടായിരിക്കുന്നത്. അവിടെ ഒരു ഹിന്ദു സ്ഥാനാർത്ഥി ജയിക്കണമെങ്കിൽ പിന്നെ ബി ജെ പി സ്ഥാനാർത്ഥി ജയിക്കണം കൃത്യമായ വോട്ട് ഒന്നിച്ച് സമാഹരിച്ചെങ്കിൽ മതിയാവുള്ളൂ. ഒരു കാര്യം, രണ്ട്, ന്യൂനപക്ഷ വോട്ടുകൾ ഡിവൈഡ് ചെയ്യപ്പെട്ട് പോവുകയും ചെയ്യണം എൽ ഡി എഫിനും യു ഡി എഫിനുമായിട്ട്. അങ്ങനെ പോയെങ്കിൽ മാത്രമേ ബി ജെ പിക്ക് വിജയപ്രതീക്ഷയുള്ളൂ. പക്ഷെ ബി ജെ പിക്ക് വിജയപ്രതീക്ഷ വെച്ച് പുലർത്താൻ സാധ്യതയുള്ള ഒരു മണ്ഡലമാണ്. ഇപ്പം കിട്ടിയ വിവരമനുസരിച്ച് യു ഡി എഫിന്റെ സ്ഥാനാർത്ഥിയായിട്ട് വരുന്നത് റോബിൻ പീറ്ററാണ്. കഴിഞ്ഞ പ്രാവശ്യം അവിടെ നിന്ന് പരാജയപ്പെട്ട ആളാണ് എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥി സി പി എം പ്രവർത്തകനുമായ അദ്ദേഹം സനൽകുമാർ. സനൽകുമാറും ചെറുപ്പമാണ്. സനൽകുമാറും വളരെ പ്രസന്റബിൾ ആയ ഒരു സ്ഥാനാർത്ഥിയാണ്. ബി ജെ പിക്ക് നല്ലൊരു സ്ഥാനാർത്ഥിയെ കൊടുത്താൽ, അവിടെ നന്നായി വർക്ക് ചെയ്താൽ, അവിടെ പ്രത്യേകിച്ച് എസ് എൻ ഡി പിയുടെയും എൻ എസ് എസിന്റെയും വോട്ട് ഒരുപോലെ സമാഹരിക്കാൻ കഴിഞ്ഞാൽ, ഹിന്ദു വോട്ടുകളെ ഒപ്പം സമാഹരിക്കാൻ കഴിഞ്ഞാൽ ഒരു പ്രതീക്ഷ വെച്ച് പുലർത്താൻ അവർക്ക് കഴിയും. അത് എത്രമാത്രം ഇന്നത്തെ സാഹചര്യത്തിൽ ബി ജെ പിക്ക് കഴിയുമെന്നുള്ളതാണ് ഒരു പ്രശ്നം. ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഇതൊക്കെ ബി ജെ പിക്ക് അകത്തെ ഗ്രൂപ്പ് വഴക്കാണ്. അതൊരു പ്രശ്നമാണ്. ആ പ്രശ്നം പരിഹരിച്ച് ഒന്നിച്ച് നിൽക്കാൻ അവർക്ക് കഴിയുകയും ഹിന്ദു കമ്മ്യൂണിറ്റി ഒന്നിച്ച് കൊണ്ടുവരാനും കഴിഞ്ഞാൽ മാറ്റം ബി ജെ പിക്ക് ഉണ്ടാക്കാൻ കഴിയും. ഇപ്പോഴത്തെ ഒരു നിലയനുസരിച്ച് ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് തീർച്ചയായിട്ടും റോബിൻ പീറ്റർ തന്നെയാണ്. കാരണം അടൂർ പ്രകാശിന്റെ ദീർഘകാലം 2 പതിറ്റാണ്ടിലധികം അടൂർ പ്രകാശ് അവിടുത്തെ MLA ആയിരുന്നു. ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഒരു പിന്നെ സാന്നിധ്യം ഇവിടെയാണ് ബി ജെ പിയുടെ ദേശീയ നേതൃത്വം കണക്കുകൂട്ടുന്നത്. ഏറ്റവും പുതുതായി സംസ്ഥാന രാഷ്ട്രീയത്തിൽ രൂപം കൊണ്ടിട്ടുള്ള ബിനോയ് ബലാത്സംഗ കേസ് സി പി എമ്മിനെയും എൽ ഡി എഫിനെയും അടിപതറിക്കുമ്പോൾ അതിൻ്റെതായ മേൽക്കൈ കോന്നി ഉപതെരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കണമെന്നുള്ള കർശന നിർദ്ദേശം വരുന്നു. അത് സംസ്ഥാന നേതൃത്വത്തിനും ജില്ലാ ഘടകത്തിനും താക്കീതും മുന്നറിയിപ്പുമായി വരുമ്പോൾ ഇപ്പോൾ മുതൽ തന്നെ അരങ്ങൊരുക്കുക, വിയർത്തു തുടങ്ങുക, പ്രവർത്തിച്ചു തുടങ്ങുക, അണികളെ മനസ്സിലാക്കുക, അണികളുടെ വികാരത്തോടൊപ്പം ചേർന്ന് നിൽക്കുക, അണികളോട് ചേർന്ന് പ്രവർത്തിക്കുക, വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുക, കള്ള വോട്ടുകൾ കണ്ടെത്തുക, അത് കൃത്യമായി ഇലക്ട്രൽ ഓഫീസറെ നോട്ട് ചെയ്യുക, ആ കള്ള വോട്ടുകളെ വോട്ടർ പട്ടികയിൽ നിന്ന് അവോയ്ഡ് ചെയ്യുക, പരമാവധി വോട്ടുകൾ നേടുക. സംഘപരിവാർ ഈ രീതിയിലാണ് പറയുന്നത്. ഏറ്റവും പരമാവധി വോട്ട് ചെയ്യിക്കാനുള്ള അന്തരീക്ഷം അവിടെ ഉണ്ടാക്കുക, വോട്ടർമാർ പോളിംഗ് ബൂത്തിലേക്ക് ഇടിച്ചു കയറ്റുന്ന രീതി ഉണ്ടാക്കുക എന്ന് RSS പാരലായി വർക്ക് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ശോഭാ സുരേന്ദ്രൻ ആണ് റോബിൻ പീറ്റർക്ക് എതിരെയും അഡ്വക്കേറ്റ് സനൽകുമാറിനെതിരെയും മത്സരിക്കാൻ എത്തുന്നു എങ്കിൽ കോന്നി ഉപതെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് മറ്റൊരു MLA ഉണ്ടാകുമെന്ന ശുഭാപ്തി വിശ്വാസം ബി ജെ പി കേന്ദ്ര നേതൃത്വം പറയുമ്പോൾ റോബിൻ പീറ്റർ വേഴ്സസ് സനൽകുമാർ എന്നുള്ളതിനപ്പുറത്തേക്ക് ശോഭാ സുരേന്ദ്രൻ വേഴ്സസ് റോബിൻ പീറ്റർ എന്നുള്ള തരത്തിലേക്ക് മത്സരം മാറും. അങ്ങനെ റോബിൻ പീറ്റർ അവിടെ യു ഡി എഫ് സ്ഥാനാർത്ഥി ആയി നിൽക്കുന്നു. സനൽകുമാർ മൂന്നാം സ്ഥാനത്തേക്ക് പോകുന്നു. ശോഭാ സുരേന്ദ്രൻ വേഴ്സസ് റോബിൻ പീറ്റർ എന്നുള്ള രീതിയിലേക്ക് മത്സരക്രമം മാറുകയാണെങ്കിൽ 2019 വോട്ടെടുപ്പുമായി ബന്ധപ്പെട്ട് അവിടെ റോബിൻ പീറ്റർക്ക് മേൽക്കൈ ഉണ്ടെങ്കിൽ കൂടിയും ഇപ്പോഴത്തെ ഇടതുപക്ഷത്തിന്റെ അസ്വാരസ്യം മുതലാക്കുകയാണെങ്കിൽ അവിടെ ബി ജെ പിക്ക് വിജയിച്ചു കയറാം എന്നുള്ള തന്ത്രം തന്നെയാണ് ബി ജെ പി ദേശീയ നേതൃത്വം മുന്നോട്ട് വയ്ക്കുന്നത്. അതനുസരിച്ച് പ്രവർത്തിച്ചില്ല എങ്കിൽ ബി ജെ പിയുടെ സംസ്ഥാന ഘടകവും പത്തനംതിട്ട ജില്ലാ ഘടകവും നടപടി നേരിടും. ആ കസേരകളിൽ ഇരിക്കുന്നവർക്ക് ഇരിപ്പിടം ഉണ്ടാകില്ല എന്ന സൂചനകളും ബി ജെ പി ദേശീയ നേതൃത്വം മുന്നോട്ട് വയ്ക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഞങ്ങളുടെ YouTube ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നോട്ടിഫിക്കേഷൻ ലഭിക്കാനായി താഴെ കാണുന്ന ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യൂ.